ഹലോ ഗായ്സ്, എല്ലാവർക്കും എഫ് ബി ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എല്ലാവരും ഇത് കാണണമെന്ന് വിശ്വസിക്കുന്നു. ഇത് ഈ പൂവൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തടിയുടെ ചെറിയ ചെറിയ തടി. ഞങ്ങൾക്ക് വീടൊക്കെ പണിയുക, അതുകൊണ്ട് അതിൻ്റെ തടിയൊക്കെ കട്ടിളയൊക്കെ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ തടി ഇങ്ങനെ ഡ്രില്ലിങ് മെഷീൻ വെച്ച് ഇങ്ങനെ കിഴിക്കുന്നതിൻ്റെ അന്നേരം അതിൻ്റെ ചെറിയ ചെറിയ തൊലിയായിട്ട് ഇങ്ങനെ കിട്ടും. അത് നമുക്ക് ചെറിയ പേപ്പറിനകത്ത് വെച്ചിട്ട് ഗമ്മ വെച്ച് ഒട്ടിച്ചാൽ മതി. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തായിരുന്നു, അത് ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഇത് ഞാൻ ഇന്ന് ചെയ്തതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ ഗം ഇതിനകത്ത് ഒഴിച്ചിട്ട് അതിനകത്ത് ഞാനിങ്ങനെ കുത്തി കുത്തി വെച്ച അന്നേരം എന്നിട്ട് വെയിലത്ത് കൊണ്ടുവച്ച് ഞാൻ ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടി. ഇങ്ങനെ ഫ്ലവർ പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി വെച്ചേക്കുവാണ്. എന്നിട്ട് അടിയിൽ നമ്മൾ നല്ലപോലെ പശ തേച്ചിട്ട് കുപ്പിയിൽ ഒട്ടിക്കും. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇതിപ്പോൾ അമ്മ ചെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ലപോലെ കളറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഗായ്സ്, ഞങ്ങളിങ്ങനെ നല്ല പിങ്ക് കളറിലെ ഫേബ്രിക് പെയിൻറ്റ് ഇതിൽ അടിച്ച് അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. അപ്പോൾ ഗായ്സ്, ഇതിപ്പം മൂന്ന് പൂവായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പെയിൻറ്റിങ് വർക്കുകളുണ്ട്, അതുകൂടെ നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഈ ഒരു ഗ്ലിറ്റർ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ പൂവിൻ്റെ മേളിൽ ഈ ഗ്ലിറ്റർ ഇച്ചിരി ഇച്ചിരിയായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ എടുപ്പം നല്ലപോലെ കൂടും. നമുക്ക് വീഡിയോ കാണാം. ഗായ്സ്, അന്നേരം ഞങ്ങൾ ഇതിനകത്ത് ഗ്ലിറ്റർ ഇടുവാണ്. ഇതിപ്പോൾ മൂന്ന് പൂവിനകത്ത് ഞങ്ങൾ ഗായ്സ് ഞങ്ങളിപ്പോൾ അതിനകത്ത് ഗിൽറ്റർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ഗായ്സ്